हेलो। Yeah, we have with us Sri Alavi Kakadan, the walking encyclopedia of Malabar Revolution, and he is the founder and national chairman of Variyangunath Kunjammadaji Foundation of India. It's known as VKFI, and VKFI is proudly organizing the centenary ceremony of Malabar Revolution. Now we have the official message, official announcement from Sri Alavi Kakadan, the legendary historian. He traveled across the country, all across the country, to collect from the look and corner of the battlefield, and he is spent almost his life entirely for this commitment. And as a responsible Indian citizen, Alavi Kakadan is a model figure for us. Now, in the chat show, Alavi Kakadan, the founder and the national chairman of Variyangunath Kunjammadaji Foundation. He is talking with us. Sir, please. Sir, Parnalu. That Hello. Sir, തുറന്ന Parnalu, Parnalu, കേൾക്കുന്നു. തുറന്നില്ല. ഹലോ, പ്രിയമുള്ളവരെ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പവിത്രമായ ഭാരതത്തിനും മോചനത്തിനും വേണ്ടി നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിൽ രക്തപങ്കിലമായ അധ്യായമാണ് 1921 മലബാർ മഹാവിപ്ലവം. പ്രസ്തുത സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാരിയകുന്ന പൂക്കോട്ട യുദ്ധം, ആ പൂക്കോട്ട യുദ്ധത്തിന്റെ 99-ാം വാർഷികമാണ് ഓഗസ്റ്റ് 26-ന് ബുധനാഴ്ച. കോവിഡ് പശ്ചാത്തലത്തിൽ കർശനമായ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ആണെങ്കിലും ഒരു അനുകൂല പരിപാടി നടത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ പരിപാടിയുടെ പൂക്കോട്ട യുദ്ധത്തിന് മഹത്വം കണക്കിലെടുത്തുകൊണ്ട് നാമമാത്രമായ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നതാണ് VKFI ഉദ്ദേശിക്കുന്നത്. VKMIC യുടെ സഹകരണത്തോടുകൂടി വാരിബന്ധു ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന 26 അടുത്ത ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്ന ഖബർ സിയാറത്ത് എന്ന് പറയുന്ന പൂക്കോട്ട യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് ആദരാജ്ഞലി അർപ്പിക്കുക എന്നതാണ് ഈ ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർശനമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ബന്ധപ്പെട്ട വളരെ സംഘാടക സമിതി അനുവദിക്കുന്ന വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ചടങ്ങിൽ, ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആദരാജ്ഞലി അർപ്പിക്കുന്നതിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട്, ഇതെല്ലാം നമ്മള് മറ്റ് കോവിഡ് കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തുന്ന ഒരു മാതൃകാപരമായ ചടങ്ങാക്കി മാറ്റാനും ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കണം, സഹായിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഈ ചരിത്രത്തിന്റെ ചുരുൾ നിവരണം നിവർത്തണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞാമദാജി ഫൗണ്ടേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തപങ്കിന് അധ്യായമായ മലബാർ വിപ്ലവത്തെക്കുറിച്ച് സാമ്രാജ്യത്തെ അനുകൂല ചരിത്രകാരന്മാർ വികലവും വിരൂപവുമായി നടത്തിയ രചനകൾക്കെതിരെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടമാണ് മലബാർ വിപ്ലവം എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ലോകസഭയിൽ ഇത് സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്ത ആളുകൾക്ക് എന്ന പോലെ മലബാർ വിപ്ലവത്തിൽ പങ്കെടുത്തവരുടെ ആശ്രിതർക്ക് കേന്ദ്ര സംസ്ഥാന പെൻഷൻ അനുവദിച്ചത് അതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. 1747 കാസി യുദ്ധം നടന്നതിന് ശേഷം, കാസി യുദ്ധവും പൂക്കോട് യുദ്ധം തമ്മിൽ സാമ്യമുണ്ട്. കാസി യുദ്ധം ആധിപത്യത്തിന് തുടക്കം കുറിച്ചു എങ്കിൽ അതിന് ശേഷം നടന്ന 21-ലെ മലബാർ വിപ്ലവം ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുകയായിരുന്നു. സാമ്രാജ്യത്വ സർക്കാരിന് പിന്നെ അധിക കാലം ഇന്ത്യയിൽ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല.
21-ന് ശേഷം കേവലം 26 വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ അവസാനത്തെ കപ്പിൽ അറബിക്കടലിനോട് വിട പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഭക്തമനോഭാവം, ത്യാഗസന്നദ്ധതയുമുള്ള ഈ പോരാട്ടത്തിൽ, ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അന്ന് നടക്കുന്ന വെബിനാറാണ് വളരെ പ്രധാനം. വെബിനാർ പ്രമുഖ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് വാരിയൊന്നിട്ട് കുറിച്ചാമതാജി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ചീഫ് പാറ്റൺ ഡോക്ടർ ഹുസൈൻ അണ്ടത്താനി, ചീഫ് അഡ്വൈസർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭാഗം മേധാവി ഡോക്ടർ ശിവദാസൻ മങ്കട ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ നടത്തിപ്പിനായി അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ കാരക്ക് ചെയർമാനായുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ച് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യസമര പശ്ചാത്തലത്തിലുള്ള പാരമ്പര്യമുള്ള പൈതൃകമുള്ള ബംഗാളത്ത് കുഞ്ഞാമത് എന്ന ചെറിയാപ്പു ഭാര്യമത്ത് ഫൗണ്ടേഷൻ ദേശീയ വർക്കിംഗ് ചെയർമാൻ അബ്ദുറഹിമാൻ അഡ്വക്കേറ്റ് കാരാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാടക സമിതികളുടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പരമാവധി പേര് വെബിനാറിൽ പങ്കെടുക്കുക. അതിന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഡോക്ടർ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള ശ്രമം നടക്കുന്നു. ഈ മഹത്തായ ശ്രമത്തിൽ പങ്കാളിത്തം വഹിച്ച നൌഷാദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെബിനാർ വിജയിപ്പിക്കുന്നതിന് പരമാവധി പേരെ പങ്കെടുപ്പിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, പ്രത്യേക കാരണത്താൽ മലബാർ ഇപ്പോഴൊരു വിവാദമായി പലരും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ ഈ പ്രോട്ടോക്കോൾ ലംഘനം നടത്തി എന്ന ഒരു ആരോപണം വാര്യവന്ത് കുഞ്ഞാമതജി ഫൗണ്ടേഷൻ മെമ്പർമാരുടെ പേരിൽ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും അതിന്റെ സംഘാടന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. Yeah, thank you so much, sir. Thank you very much for your inspired speech. You know, that really motivates us. നമുക്കറിയാം, ചരിത്രത്തിന്റെ ചുരുൾ നിവരണം നിവർത്തനം എന്ന മുദ്രാവാക്യവുമായി കാലങ്ങളോളം ഇതിനുവേണ്ടി അധ്വാനിച്ച് ജീവിതം മാറ്റിവെച്ച, ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് അലവി കക്കാടൻ. അദ്ദേഹം തന്നെ ഒരു ചരിത്രത്തിന്റെ ഇതിഹാസത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് നമുക്ക് വളരെ വലിയ അഭിമാനമുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. ഇതിനായിട്ടാണ് ഒരു ഇന്റർനാഷണൽ കൊളോക്കിയം നമ്മൾ സംഘടിപ്പിക്കുന്നത്. മലയാള ഭാഷ അറിയാത്ത വിവിധ ഭാഗത്തുള്ള ഒരുപാട് ചരിത്രകാരന്മാർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ ബാംബിനി ടെലിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ CBSE സ്കൂളുകളുടെ അക്കാദമിക സഹകരണ കൂട്ടായ്മയായിട്ടുള്ള സഹോദയ സ്കൂൾ കോംപ്ലക്സ് ഉണ്ട്, വേൾഡ് സ്കൂൾ അലയൻസ് ഉണ്ട്, അതുപോലെ വാരിങ്കുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിലുപരി യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വാരിയംകുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നടക്കുന്ന മുഴുവൻ പ്രോഗ്രാമിൻ്റെയും ലൈവ് ടെലികാസ്റ്റിംഗ് അവൈലബിൾ ആണ്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലത്ത് സിയാറത്ത് എന്ന വളരെ പ്രാർത്ഥനാ നിർഭരമായ ലളിത സുന്ദരമായ ഒരു ചടങ്ങിന് ശേഷം, അതാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ്, അതിനുശേഷം 10 മണിക്ക് ഈ ഒരു ചടങ്ങ് നടന്നു. 11 മണിക്ക് ആണ് നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത്. ഇന്റർനാഷണൽ കൊളോക്കിയമാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ പങ്കുചേരുന്ന ഈ ഒരു സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ്. ഹിസ് എക്സലൻസി ശ്രീ കെ ശങ്കരനാരായണൻ സാർ നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രമുഖരായ ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇതിന്റെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള, നാഷണൽ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ അലവി കക്കാടൻ തന്നെയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതിൽ 1 മണിക്കൂർ നേരം നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ്. അതിനുശേഷം കൃത്യമായ 20 മിനിറ്റ് ഇടവേളകൾക്ക് ശേഷം സ്ക്രീൻ ഫ്രീ പ്രോട്ടോകോൾ പ്രൊസീജിയർ പോലും പാലിച്ച് ഓരോ കൃത്യമായ 20 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് സൂം ഐഡിയിൽ 1000 ആളുകൾക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. തുടർന്ന് ഈ ഓരോ പ്രോഗ്രാമും ആളുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് റൗണ്ട് ദി ക്ലോക്ക് പ്രോഗ്രാമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. യൂട്യൂബിൽ കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേഷൻ ഉണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഓൺലൈൻ മീഡിയ, ഓഫ്ലൈൻ മീഡിയകളൊക്കെ ഈ നമ്മുടെ ഈ ഒരു സന്ദേശം, ഈ പ്രോഗ്രാമും പ്രചരിപ്പിക്കുന്നുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്. ലെറ്റ് മീ വൺസ് അഗെയിൻ ഹാവ് എ ഗോൾഡൻ സല്യൂട്ട് ടു അലവി കക്കാടൻ സാർ ഫോർ ഹിസ് എഫേർട്ട് ആൻഡ് ഇനീഷ്യേറ്റീവ് ഫോർ ദിസ് വൺ. കോവിഡ് കാലത്തും അതിന്റെ പ്രോട്ടോകോൾ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ പരിപാടികളിൽ നിന്ന് വിഭിന്നമാക്കി ഏറെയും സുന്ദരമാക്കുന്ന ഒരു മുഹൂർത്തമാക്കി മാറ്റണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വാരിങ്ങുന്നത് ഫൗണ്ടേഷന് വേണ്ടി അന്ന് 1921 എന്ന ഐ വി ശശിയുടെ ചലച്ചിത്രത്തിൽ പാട്ടുപാടിയ മുത്തുനാവ രക്തമേറും എന്നുള്ള ലോക പ്രശസ്തമായ പാട്ടുപാടി ഹിറ്റായിട്ടുള്ള നൌഷാദും കുടുംബവും അന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അന്ന് രാവിലെ ഉദ്ഘാടന ചടങ്ങിൽ അവരുടെ ആമുഖ ഗാനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം പ്രത്യേക നന്ദി നമ്മുടെ ചെയർമാനോട് അലവി കക്കാടൻ സാറോട് ഇങ്ങനൊരു സന്ദേശം നമുക്ക് വേണ്ടി തന്നതിൽ. താങ്ക് യു സോ മച്ച് സാർ.